എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് മിന്നു മരിയ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 3 എപ്പിസോഡ് നമ്പർ 17 കുറിച്ചുള്ള റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്ക്ലി ടാസ്ക് ഇന്നവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി വീക്ക്ലി ടാസ്ക് ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അവരെല്ലാവരും കൂടെ അങ്ങ് കളിച്ചത് കോളാക്കി എന്ന് വേണം പറയാനായിട്ട്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതിന് മുന്നേ നമുക്ക് എന്താ പറയുക, എപ്പിസോഡ് സ്റ്റാർട്ടിംഗ് തൊട്ട് അങ്ങ് പറയാം. അപ്പോൾ നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ രണ്ട് ഫിറോസും തമ്മിൽ നല്ല ഒരു അടി നടക്കുന്നുണ്ട്. എന്തിനാണ് അടി എന്നുള്ളത് നമുക്കറിയില്ല, കാരണം അവർ തുടക്കത്തിൽ എന്താ സംഭവിച്ചത് എന്നുള്ളത് പറയുന്നില്ല. അടിയിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിറോസ് ഖാൻ നമ്മുടെ പഴയ ഫിറോസ് ആളുടെ അടുത്ത് പറയുകയാണ്, നീ നിൻ്റെ അച്ചടി ഭാഷ മാറ്റി, ആ പോളിഷ്ഡായിട്ടുള്ള സംസാരം മാറ്റി, അഹങ്കാരമൊക്കെ കുറച്ച് ആ കിടിലൻ എന്നുള്ള ആ ഒരു ടാഗ് മനസ്സിൽ നിന്ന് അങ്ങ് എടുത്തു കളഞ്ഞ് സാധാരണ മനുഷ്യനെ പോലെ സംസാരിക്കുക. അപ്പോൾ നിനക്ക് ഒരുപാട് ഫാൻസ് വരും, അപ്പോഴാണ് നീ നല്ലൊരാളാവ, ആ ഒരു ടൈപ്പ് ഓഫ് വർത്താനാണ്. ഇതുപോലെ സോഫ്റ്റായിട്ടല്ല പറഞ്ഞത്, ആള് വേറെ നല്ല പോലെ റൈസായിട്ടാണോ പറയണ്ടായിരുന്നത്. ഞാൻ എന്തായാലും എനിക്ക് ആ സ്റ്റൈലൊന്നും പറയാറിയില്ല. എന്തായാലും അങ്ങനെയാണോ, ഞാൻ ഉദ്ദേശിച്ച എനിക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ അറിയില്ല. ഓക്കെ, അങ്ങനെയാണ് ആള് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആള് പറയുമ്പോൾ നമ്മുടെ പഴയ ഫിറോസ്, ഫിറോസിക്ക് അത്യാവശ്യം നോർമലായിട്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നത്. ആളെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും, നല്ല പോലെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ സ്റ്റിൽ ആള് ഒന്ന് അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആള് പറയുന്നത് ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ക്യാരക്ടർ ഇതാണ്, അത് അറിഞ്ഞ് മനസ്സിലാക്കുന്നവർ മതി എന്ന് പറഞ്ഞിട്ട് ആ കോൺവെർസേഷൻ മാക്സിമം അങ്ങനെ ഒരുപാട് കണ്ടിന്യൂ ചെയ്യാതിരിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫിറോസ് ഖാൻ ഞാൻ പറഞ്ഞ വെഗ്ഗിയൻ ഇങ്ങനെ ഇങ്ങനെ കയറി പോവാണ്. ആ സമയത്ത് രമ്യയുടെ ഒരു രമ്യക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. രമ്യക്ക് മാത്രമല്ല അവിടെ ഇരിക്കുന്ന ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല. അപ്പോൾ രമ്യ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ പ്രശ്നം, എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ചോദിച്ചിട്ട് രമ്യ ഈ ചോദിക്കുന്ന കണ്ടപ്പോൾ ഫിറോസ് ഖാൻ ദേഷ്യമായിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ പ്രശ്നമാവാണ്. ഈ സമയത്ത് നമ്മുടെ പഴയ ഫിറോസിക്ക ആ ഒരു സീനിൽ നിന്ന് സ്കൂട്ടായി. ഓക്കെ, അപ്പോൾ നിലവിലെ പ്രശ്നം ആരൊക്കെ തമ്മിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രമ്യയും നമ്മുടെ പുതിയ ഫിറോസും തമ്മിലാണ് ഇപ്പോഴത്തെ പ്രശ്നം നടക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക, ഗെയിം ഫിറോസ് ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന പോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. സംസാരിച്ച് അവസാനത്തെ ഇപ്പം എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ ശരിക്കും രമ്യ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ അവസാനം ഫിറോസ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ അറപ്പാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ശരിക്കും അത് രമ്യനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല അത് രമ്യക്ക് അത്ര എളുപ്പത്തിൽ ഏറ്റെടുക്കാൻ പറ്റുന്നത്. കാരണം ഒന്നോ രണ്ടോ ദിവസത്തെ മാത്രം പരിചയം വെച്ചിട്ട് ഒരാൾ ആ ഒരു ഗെയിമിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, ആ അത്രയും ആൾക്കാരുള്ള കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ പറയുകയാണ് നിന്നെ കാണുമ്പോൾ എനിക്ക് ഉറപ്പാന്ന് പറയുമ്പോൾ പ്രേക്ഷകരത് ഏത് സെൻസിലാണ് എടുക്കുക എന്നുള്ള ആ ഒരു മൈൻഡ് എപ്പോഴും ആ ഒരു ചിന്തയായിരിക്കും. എന്തായാലും ആ ഒരു സമയത്ത് രമ്യയുടെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടാവുക. അതൊരു മോശം പ്രയോഗമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ കൂടെ രമ്യ അവിടുന്ന് എണീറ്റ് പോകുന്നുണ്ട്. രമ്യ എണീറ്റ് പോകുമ്പോൾ കയ്യിലുള്ള വാട്ടർ ബോട്ടിൽ ഇങ്ങനെ നമ്മുടെ ഫിറോസിൻ്റെ മുഖത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഫിറോസ് പറയുന്നുണ്ട്, ഇതെങ്ങാനും എൻ്റെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിൽ ഞാൻ എൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിച്ചേനെന്ന് പറയുന്നുണ്ട്. അതെന്താണ് നമുക്കറിയാം, അതൊരു ഭീഷണിയാണ് അല്ലേ. സോ അങ്ങനെ പറയാനുള്ള അധികാരം ബിഗ് ബോസിന് അകത്താണെങ്കിലും പുറത്താണെങ്കിലും ആർക്കുമില്ല. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ രമ്യ അത് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതായത് എന്നെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള ന്യായമായ ചോദ്യം രമ്യ ചോദിച്ചു. ആ സമയത്ത് നമ്മുടെ ബിഗ് ബോസ് ഇവർ രണ്ടുപേരും വിളിച്ചിരുത്തി ഇവരോട് രണ്ടുപേരോടും സംസാരിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഈ ഒരു സംഭവത്തിൽ രമ്യയുടെ ഭാഗത്തായിരുന്നു ന്യായം എന്നുള്ളത് കൊണ്ട് തന്നെ ഫിറോസിൻ്റെ അടുത്ത് വാർണിംഗ് ചെയ്തിട്ട് ബിഗ് ബോസ് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ഇത്തവണത്തെ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെല്ലാവരും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ബിഗ് ബോസ്സെ ഞങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിച്ചായി ഇന്ന പ്രശ്നമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് ഇവരെ കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുന്നു, ഇവരെ സമാധാനിപ്പിക്കുന്നു, ഒന്നുമില്ല മക്കളെ പോട്ടെ ഞാൻ പറഞ്ഞു തരാം, ഒരു സോറി പറഞ്ഞു വേഗം പൊക്കോ. ആ ഒരു സ്റ്റൈലിൽ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ വളരെ എന്താ പറയുക, ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് പൊതുവേ ഈ സീസണിൽ മൊത്തം ചെറിയ പ്രശ്നങ്ങളായിക്കോട്ടെ, ഇവൻ ഗെയിംസിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കാം. സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഭൂരിഭാഗം എന്താ പറയുക ഡീൽ ചെയ്ത് കണ്ടിട്ടുള്ളത്. ഒരു ലെവൽ വിട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് സാധാരണ ബിഗ് ബോസിൻ്റെ അടുത്തോട്ട് പോയി കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണ കുറച്ചും കൂടെ ബിഗ് ബോസ് ആ ഗെയിമിൽ അങ്ങ് ഇൻവോൾവ് ആയിട്ടുണ്ട് ഇനിവേ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീക്ക്ലി ടാസ്ക്. അപ്പോൾ ഇവരുടെ വീക്ക്ലി ടാസ്കിൻ്റെ പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നുവിളയും ഭൂമി, അതാണ് വീക്ക്ലി ടാസ്കിൻ്റെ പേര്. അപ്പോൾ വീക്ക്ലി ടാസ്ക് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ രണ്ട് ടീമായിട്ട് തിരിച്ചേക്കാണ്. ഒന്ന് പോലീസുകാരും മറ്റൊന്ന് കളിമണ്ണ് കൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ അങ്ങനത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരും. ഓക്കെ, അപ്പോൾ രണ്ട് ടീമാണുള്ളത്. അപ്പോൾ പോലീസിൽ ആരൊക്കെ ഉള്ളതെന്ന് ഓൾറെഡി ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം ടീം തീരുമാനിക്കുന്നത് പോലീസിലുള്ളത് ആയിരിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിംപിൾ ഹെഡ് ഓഫീസറായിട്ട്, താഴെയുള്ള രണ്ട് ജൂനിയർ ഓഫീസേഴ്സായിട്ട് സജനയും അതുപോലെ റംസാനാണ്. ഇവിടെ വന്ന് എനിക്കൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള സജനയും
നമ്മുടെ ഫിറോസ് ഖാനും ഇവർ രണ്ടുപേരും ഒരു കണ്ടസ്റ്റന്റ് ആണെന്നല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവരെന്ത് രണ്ടുപേരും രണ്ട് ടീമിലാണ് ഇട്ടിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിൽക്കേണ്ട ആൾക്കാരാണല്ലോ. ഇനിയും അവർ രണ്ടുപേരും രണ്ട് ടീമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പോലീസ് ടീമിലുള്ളത് സജന, റംസാൻ എന്താ ജൂനിയറായിട്ട്, ഹെഡ് ഓഫീസറായിട്ട് ഡിംപൽ. ഓക്കെ, ഇതാണ് പോലീസുകാരുടെ ടീം. ബാക്കി എല്ലാവരും ഈ വർക്കേഴ്സാണ്. അപ്പോൾ ഗെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റി ഏരിയയിൽ കുറച്ച് കളിമണ്ണ് നിറച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് രത്നങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് പേർക്ക് ഈ പോലീസുകാർക്ക് പാസ്സൊക്കെ കൊടുത്ത് അകത്ത് കയറി ഈ കളിമണ്ണ് ശേഖരിച്ചുകൊണ്ട് വരാം. അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഇവർക്ക് ദേഹത്ത് ഒളിപ്പിച്ചിട്ടോ രത്നങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ട് പോരാം. പോലീസിന് അത് ചെക്ക് ചെയ്യാം. ആ രത്നങ്ങൾ അവർക്ക് എടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അല്ലെങ്കിൽ ഈ എന്താ പറയുക മോഷ്ടിച്ച് പോകുന്ന ആ വർക്കേഴ്സിന് അത് കൊണ്ടുപോവാം. അപ്പോൾ ഏറ്റവും ഫൈനലി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ രത്നങ്ങളുള്ള ആളാരാണോ അയാളാണ് വിൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ സ്കോറുള്ള മൂന്ന് പേര് ക്യാപ്റ്റൻസി ടാസ്കിൽ വരും. ഓക്കെ, അതാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗെയിമിൽ ആദ്യം തന്നെ ഈ ഗെയിമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മൂന്ന് പേര് അതായത് ഡിംപലും സജനയും റംസാനും ഫുൾ പോലീസ് കിറ്റപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ ബിഗ് ബോസ് വിളിച്ചിരിക്കുകയാണ് കേട്ടോ, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇൻസ്ട്രക്ഷനൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരോട് പറഞ്ഞ് നിങ്ങൾക്ക് ചാരനായിട്ട് ഒരാളെ നിങ്ങളുടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരാളെ ചൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിടിക്കുന്ന ഒരു ആളെ അങ്ങനെ ചാരനായിട്ട് യൂസ് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത് മോഷ്ടാക്കളിൽ നിന്ന്. പക്ഷേ ഇവർ അതൊന്നും ചെയ്യുന്നില്ല. ഇവർ ഓൾറെഡി ഒരു സിമ്പിളായിട്ടൊരു പ്ലെയറിനെ ഒരു ചൂസ് ചെയ്തിട്ട് ഇവർ പറയുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവരത് ചൂസ് ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസ് ഇവരതിൻ്റെ ഡിസ്കഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ, ഇവർ ആരെ ചൂസ് ചെയ്യും എങ്ങനെ ചൂസ് ചെയ്യും. അപ്പോൾ ബിഗ് ബോസ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റൈലിൽ പറയുന്നത്. ബിഗ് ബോസ് പറയുകയാണ് ഇത് കൺഫെഷൻ റൂമാണ് അല്ലാതെ ഡിസ്കഷൻ റൂമല്ല, നിങ്ങളിവിടുന്ന് വേഗം പോയി തരണം, എനിക്കിവിടെ വേറെ പണിയുണ്ടെന്ന്. അത് ബിഗ് ബോസിൻ്റെ ആ ഒരു ടോണിൽ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ഞാനിങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ഇവരെന്താ ഡിസ്കസ് ചെയ്യുന്നത്, ഇങ്ങനെ ഹോട്ട്സ്റ്റാറിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ ഒരു തെഗ്ഗതിൻ്റെ ഇടയിൽ അടിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്തായാലും അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവരുടെ ആ ഒരു ഗെയിമാണ്. അപ്പോൾ ഇവരുടെ ഈ ഗെയിമിൽ നമ്മൾ എന്താ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ ഇവരെല്ലാവരും ആ ഒരു ഫുൾ ഓൺ ക്യാരക്ടറാണ് കേട്ടോ. അതായത് റംസാൻ ഒരു ജൂനിയർ ഓഫീസറാണ്, അതുപോലെ റംസാൻ ഡിംപലിനെ ഒരു ടീമിൽ ഇട്ടിട്ടുള്ള ആ ഒരു ബിഗ് ബോസിൻ്റെ ഒരു സൈക്കോളജിക്കൽ മൂവ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ തുടക്കത്തിലൊക്കെ റംസാൻ നല്ല രസമായിട്ട് ആ ഗെയിം കളിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീക്കിലെ ടാസ്കിൽ ഞാൻ പറഞ്ഞിരുന്നു മണിക്കൂട്ടൻ ആ ഒരു ക്യാരക്ടർ വിടാതെ ത്രൂ ഔട്ട് ആ ഒരു ക്യാരക്ടറിൽ നിന്ന് പെരുമാറിയത് കാണുമ്പോൾ നമുക്ക് ആ ഗെയിമിനോട് അപ്പോഴാണ് ആ ഒരു നമുക്ക് ആ ഗെയിമൊന്നും ഇഷ്ടമാവുന്നത് അപ്പോഴാണ്. ഈ ഒരു ഇതിൽ റംസാൻ തുടക്കത്തിലൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ഡിംപലിൻ്റെ അടുത്ത് ആ മാം ഞാൻ ഇരുന്നോട്ടെ, ഈ മാം ഇരിക്കൂ, ആ ഒരു സ്റ്റൈലിലൊക്കെ നല്ല രസമായിട്ട് റംസാൻ ആ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്തു. ഇതിനുശേഷം ഇവർ ഗെയിമിലോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ അകത്തോട്ട് പോകുന്ന രണ്ട് വർക്കേഴ്സ് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി അതുപോലെ അനൂപുമാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ അനൂപിനെ അവർ ചാരനാക്കി ഒരു സൈഡിലൊരു ഡീലിങ്സ് വെക്കുന്നുണ്ട്. ഭാഗ്യലക്ഷ്മി ചേച്ചി അകത്ത് പോയിട്ട് പുറത്തോട്ട് വരുമ്പോൾ പരിശോധിക്കുന്ന ആയിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സജനയും അതുപോലെ റംസാനുമാണ് ഇത് പരിശോധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ വരുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കള്ളന്മാർ ഇവർക്ക് കുറച്ചിങ്ങനെ കള്ളന്മാർ വെച്ചാൽ വർക്കേഴ്സ് കുറച്ചിങ്ങനെ രത്നങ്ങളൊക്കെ സൈഡിൽ കിടെ കൊടുത്ത് കൈക്കൂലി പോലെ തന്നെ കടത്തിവിട് എന്നുള്ള സ്റ്റൈലിൽ ഇവർ പോകുന്നുണ്ട്. അപ്പോൾ പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ആ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഭാഗ്യലക്ഷ്മി ചേച്ചി അവിടെ നിന്ന് ഓടി ചാടിപ്പോയി അപ്പുറത്തെ ടീമിൻ്റെ ലൈക്ക് അവരുടെ ടീമിൻ്റെ സ്ഥലത്തോട്ടൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. സോ ഇത്രയാണ് നമ്മൾ ആ ഒരു ഗെയിം സൈഡിൽ കാണുന്നത്. ഇനി ഇവിടെ രണ്ട് ഇഷ്യൂസ് ഉണ്ടാവുകയാണ്. ഇനിയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഗെയിം ലൈക്ക് ഓക്കെ ആയിരുന്നു, കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും വെച്ചില്ല, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നു. പക്ഷേ ഈ ഗെയിം ഞാൻ പറഞ്ഞില്ല ഇവരെല്ലാവരും കൂടെ കളിച്ചങ്ങ് കോളാക്കിയെന്ന്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആ ഒരു ക്യാരക്ടർ ആവുന്നില്ല. അതായത് ഡിംപിൾ ആ ഒരു പോലീസ് ഓഫീസറാണല്ലേ, പക്ഷേ ഡിംപിൾ ഡിംപിൾ ബാൽ തന്നെയാണ്, അല്ലാതെ ആ ക്യാരക്ടറിലോട്ട് പോകുന്നില്ല. റംസാനെ സംബന്ധിച്ച് റംസാൻ ഒരു ജൂനിയർ പോലീസ് ഓഫീസറാണ്, പക്ഷേ റംസാൻ റംസാൻ തന്നെയാണ്. ഭാഗ്യലക്ഷ്മി ചേച്ചിനെ സംബന്ധിച്ച് ഭാഗ്യലക്ഷ്മി ചേച്ചി അവിടുത്തെ ഒരു വർക്കറാണ്, പക്ഷെ അല്ല, ആള് ഭാഗ്യലക്ഷ്മി ചേച്ചി ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ഇവരുടെ ആ ഒരു പേഴ്സണാലിറ്റി വിട്ടിട്ട് ഇവർ ആ ക്യാരക്ടറിലോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാ കാര്യങ്ങളും പേഴ്സണലി ആണ് ഇവർ സംസാരിക്കുന്നത്. നമുക്ക് പോലീസും അതുപോലെ ഇടയ്ക്ക് നമുക്ക് കാണാം ഭാനുവും ടിമ്പിളൊക്കെ വന്നിട്ട് ഇവർ ഭാനുവും ടിമ്പിളായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. അതും ആ ഒരു എക്ടേറിൽ ഇവർ ആ ഒരു പഴയ ബോണ്ടിങ് റിലേഷൻഷിപ്പ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വെച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കാണുന്ന നമ്മൾ പ്രേക്ഷകർക്ക് അത് എന്താ പറയുക ഭയങ്കര ഒരു അരോചകത്വം നമുക്ക് ഫീൽ ചെയ്യും. അത് കണ്ടേക്കോ രസമില്ല. കാരണം ഇവർ ആ ഒരു ക്യാരക്ടർ ഇവരുടെ ഒരു
റോളിൽ നിന്ന് മാറി ആ ക്യാരക്ടറിലോട്ട് വരുമ്പോഴാണ് ആ ഗെയിം ഇൻട്രസ്റ്റിംഗ് ആവുക. ഇവരുടെ ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റാം. ഇപ്പോഴാണ് നമുക്കൊന്ന് ത്രില്ലടിച്ച് നമ്മൾ ആരാണിത് വിൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞിരിക്കുക. പക്ഷെ എല്ലാവരും ഒരുമാതിരി ഭയങ്കര ഒരാൾ പോലും അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ആ ഒരു ടീം സ്പിരിറ്റിൽ നിന്ന് കളിച്ചിരുന്നെങ്കിൽ ആ ഗെയിം അടിപൊളിയായിരുന്നു. പക്ഷെ പേരിന് പോലും ഒരാൾ നമുക്ക് കിട്ടിയില്ല. ഇനി ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞാൻ പറയാം. പ്രശ്നം എന്ന് വെച്ചാൽ അവരുണ്ടാക്കിയ പ്രശ്നങ്ങൾ തന്നെ കേട്ടോ. അപ്പോൾ അതിലാദ്യത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യലക്ഷ്മി ചേച്ചി, ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ കയ്യിൽ കുറച്ച് രത്നങ്ങളുണ്ട്. അപ്പോൾ ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് നിങ്ങൾ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൊടുത്തതിൽ മജിസയുടെ അടുത്ത് അത് തിരിച്ചു ചോദിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ അടുത്ത് മജിസയെ പറയാണ്, ഇല്ല ഇത് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഭാഗ്യലക്ഷ്മി ചേച്ചി തുടങ്ങിയില്ലേ, നീ ഇങ്ങനത്തെ കാര്യമൊന്നും വിചാരിച്ചില്ല, ഇങ്ങനെയാണോ കളിക്കേണ്ടത്, ഇതൊരു ഫെയർ പ്ലേ അല്ല, ഗെയിമാണെങ്കിൽ അതൊരു അന്തസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാഗ്യലക്ഷ്മി ചേച്ചി കുറേ ഒരു എന്താ പറയുക ഒരു ഒരു മോറൽ ക്ലാസ് അങ്ങ് തുടങ്ങി. ഇവിടെ എഗെയിൻ ഭാഗ്യലക്ഷ്മി ചേച്ചി മറക്കാണ് ഇവിടെ എന്താ സംഭവം എന്നുള്ളത്. ഇതൊരു ഗെയിമാണ്, ഈ ഗെയിമിൻ്റെ രസം എന്ന് പറയുന്നത് തന്നെ ഇതുപോലത്തെ മോഷണങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ്. അത് ആ ഗെയിമിൻ്റെ ഭാഗമാണ്. അത് വ്യക്തമായിട്ട് വൃത്തിയായിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പറയാൻ വന്നത്, വ്യക്തമായിട്ട് ആ ഒരു എന്താ പറയുക അവരുടെ എന്താ പറയുക ആ ലോസ് കൊടുക്കില്ല, ആ ഗെയിമിന് ഡീറ്റെയിൽ ചെയ്തിട്ട് ഡീറ്റെയിൽസ് കൊടുക്കില്ല. ആ സമയത്ത് തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് മോഷ്ടിക്കാം, നിങ്ങളുടെ രത്നങ്ങൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കണം എന്നുള്ളത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അത് കൈവശപ്പെടുത്താം, കയ്യിലുള്ള ആൾക്ക് തരില്ല എന്ന് പറയാം, അവിടെ വെച്ച സാധനം എടുക്കാം. ഇതൊക്കെ ആ ഗെയിമിൽ ഉള്ള സംഭവിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, ഫൈനലി വിൻ ചെയ്യണം അല്ലേ. പക്ഷേ അപ്പോഴത്തേക്കും ഭാഗ്യലക്ഷ്മി ചേച്ചി ഒന്നും സമ്മതിക്കില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ പുള്ളിക്കാരിയുടെ ഫോൾട്ടാണ്, പുള്ളിക്കാരി മജസ്സിയിൽ വിശ്വസിച്ച് കൊടുത്തു, അതാണ്ട് തെറ്റ്, അപ്പോൾ ഇനി അതനുസരിച്ച് അങ്ങ് കളിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ഒരു വലിയ ഡ്രാമ ഒരു എന്താ പറയുക ഒരു ആവശ്യമില്ലാണ്ട് ഭാഗ്യലക്ഷ്മി ചേച്ചി അവിടെ ഉണ്ടാക്കി. രണ്ടാമതായിട്ട് നമുക്ക് കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോലീസ് ഓഫീസേഴ്സായിട്ട് നിൽക്കുന്ന റംസാൻ, സജന, ഡിംപിൾ. ഇതിൽ റംസാന് പൊതുവെ ആ വീടിനകത്ത് എല്ലാവർക്കും റംസാനോട് കുറച്ച് എക്സ്ട്രാ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു റംസാൻ അവരെല്ലാവരുമായിട്ടും നല്ലൊരു ബോണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ റംസാന് കുറച്ചും കൂടെ ആ ഗെയിം റംസാൻ്റെ സൈഡിലോട്ടാണ് ആ ഗെയിം കുറച്ചും കൂടെ നിൽക്കുന്നത്. കാരണം എല്ലാവരുമായിട്ട് റംസാന് പെട്ടെന്ന് ഡീൽ ഉണ്ടാക്കാൻ പറ്റുന്നു, കുറച്ച് അധികം കളക്ട് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ റംസാൻ അവിടെ ഒരു മുൻതൂക്കം ഉണ്ട് ആ ഗെയിമിൽ. ആ ഒരു മുൻതൂക്കം കുറയ്ക്കാനാണ് എനിക്ക് തോന്നുന്നത് ഇവർ ഡിംപിളിനെ പോലീസ് എന്താ പറയുക ഹയർ അതോറിറ്റി ആയിട്ട് അതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിംപിൾ ഇത് കാണുന്നുണ്ട്, ബാക്കി രണ്ടു പേർക്കും കുറച്ച് ഫിസിക്കലി ആണെങ്കിലും അവർ കുറച്ച് സ്ട്രോങ് ആണ്, അവർക്ക് ബാക്കി കണ്ടസ്റ്റൻസിൻ്റെ കയ്യിൽ നിന്ന് ഇത് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ഡിംപിളിന് പറ്റുന്നില്ല. അപ്പോഴത്തേക്കും ഡിംപിൾ ഭയങ്കരമായിട്ട് വീക്ക് ആവുകയാണ്. അപ്പോൾ ഡിംപിൾ പറയുന്നത് എനിക്ക് ഇതുപോലത്തെ ഫിസിക്കൽ ടാസ്ക് ഒന്നും എടുക്കാൻ പറ്റില്ല, എന്നെ എല്ലാവരും കൂടെ കോൺട്രി ചെയ്യണം, എനിക്ക് ഒരാളെ പിടിച്ചു ഉണ്ടാനോ തള്ളാനോ ഇല്ല നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഗെയിം പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഡിംപിൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവുകയാണ്. സോ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഡിംപിൾ ചെയ്ത ആ ഒരു സംഭവം ഒട്ടും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗെയിമിൽ ഫൈനലി ചിലപ്പോൾ ഡിംപിളിന് ഒരു ഒരു രത്നമാണ് അവർ കളക്ട് ചെയ്യുന്നത്, ഒരു രത്നം പോലും ചിലപ്പോൾ കളക്ട് ചെയ്യാനായിട്ട് ഡിംപിളിന് പറ്റിയില്ല എന്ന് വരാം. പക്ഷേ ഡിംപിൾ ആ ഒരു ക്യാരക്ടറായിട്ട് നിന്ന് ഫൈനലി ആ ഒരു ഫൈനൽ മൊമെൻറ്റ് വരെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് പുറത്തോട്ട് വരാതെ ഡിംപിൾ സ്ട്രോങ് ആയിട്ട് ഇന്ന് കളിച്ചിരുന്നെങ്കിൽ ശരിക്കും നമുക്ക് കാണുന്നവർക്ക് ഒരു രോമാഞ്ചം വരേണ്ട ഒരു ഒരു മൊമെൻ്റ് ഡിംപിളിന് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഡിംപിൾ പാതിയായപ്പോഴത്തേക്കും ഇമോഷണലി വീക്കായിട്ട് ആ ഗെയിമിൻ്റെ എഗെയിൻ ആ ഗെയിമിൻ്റെ ഒരു ത്രില്ല് കളഞ്ഞു. ഇവരൊന്നും എന്താ ഒരു ഗെയിം ഒരു ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് എടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുള്ള. പിന്നെ ഡിംപിൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഫിസിക്കലി ഉന്താനും തള്ളാനൊന്നും പറ്റില്ല എന്ന്. പക്ഷേ അതിൻ്റെ ആവശ്യം ഇന്നത്തെ അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ഗെയിമിലെങ്കിലും വന്നിട്ടില്ല. കാരണം ഇന്ന് ഭാഗ്യലക്ഷ്മി ജേഷനൊന്ന് പരിശോധിക്കണം, അത് പരിശോധിക്കുന്നതിൽ പുണ്ടും തള്ളും പിടിയും വലിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇന്നത്തേലെങ്കിലും മിനിമം ഉണ്ടായിട്ടില്ല. ഇപ്പം ഡിംപിൾ അത് എന്താണ് ആ ഒരു ഗെയിമിലോട്ട് അങ്ങ് ഇൻവോൾവ് ആവാതെ ഹെൽത്ത് ഇഷ്യൂസ് പറഞ്ഞിട്ട് പിന്നിലോട്ട് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. ഡിംപിൾ കുറച്ചും കൂടെ അവിടെ സ്ട്രോങ് ആവേണ്ടതുണ്ട്. ഇപ്പോൾ ഫിസിക്കലി പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇമോഷണലി എങ്കിലും സ്ട്രോങ് ആയിട്ട് ആ ഗെയിമിൽ ഡിംപിൾ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ഗെയിമിൽ ഡിംപിളിനതിൽ ഒരു കുഴപ്പമില്ല ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. പക്ഷേ ഡിംപിൾ അത് വീക്കാക്കി, എഗെയിൻ ഡിംപിളിൻ്റെ ഭാഗത്തുനിന്ന് അത് കൊളാക്കി. റംസാൻ ആണെങ്കിലും ഒരാവശ്യമില്ലാണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനും ഇപ്പോൾ ഡിംപിൾ പറഞ്ഞപ്പോൾ അതാണെങ്കിൽ ഞാനും പിന്നെ ഗെയിം കളിക്കുന്നില്ല, അങ്ങനെ ഒരാളുടെ ഇഷ്ടത്തിനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ ആ ക്യാരക്ടറിൽ നിന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആദ്യ സമയമാകുമ്പോൾ ഈ ഗെയിമും ഇല്ല, ഗെയിമിൻ്റെ റോൾസും ഇല്ല, എല്ലാവരും എന്തൊക്കെയോ അവരുടെ ഇഷ്ടം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് മാത്രമേ നമ്മൾ ആ ഗെയിമിൽ കാണുള്ളൂ. അത് ഇനി ഇതും കഴിഞ്ഞിട്ട് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി മജസിയെ തമ്മിൽ വേറൊരു ഇഷ്യൂ കൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞിട്ട് ഒരുപാട് ഓവർ ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു സ്റ്റോൺ എന്താ പറയുക രത്നക്കല്ല് അത് എടുത്തിട്ട് മജസിയുടെ മടിയിലോട്ട് എറിഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ്, നന്ദി നീ എടുത്തോ മൊത്തം, എനിക്ക് വേണ്ട, നിന്റെ അൺഫെയർ ആയിട്ടുള്ള ഗെയിമാണ്, എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് മടിയിലോട്ട് എറിഞ്ഞിട്ട് കൊടുത്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മജസിയെ പറയുകയാണ് എന്നെ കല്ല് വെച്ച് എറിഞ്ഞു എന്ന്. സീരിയസ്ലി അത്
മജസിയുടെ ഭാഗത്ത് നിന്ന് മജസിയത് എന്താ പറയാ വളരെ വളച്ചൊടിച്ച് അതിനൊക്കെ വളച്ചൊടിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലെന്ന് എനിക്ക് മജസിയെ പറഞ്ഞപ്പോ തോന്നിപ്പോയി. കാരണം ഭാഗ്യലക്ഷ്മി ചേച്ചി ചെയ്ത് എന്നുള്ളത് അത് കണ്ടവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ജസ്റ്റ് മടിയിലോട്ട് നീ എടുത്തോ എന്ന് പറഞ്ഞ് കൊടുക്കില്ല, അത്രേ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ എന്നെ കല്ല് വെച്ച് ഇങ്ങനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനായിട്ട് എറിഞ്ഞു, ബിഗ് ബോസിൽ ഫിസിക്കൽ അറ്റാക്ക് പാടില്ല എന്നൊക്കെ പറയുന്നത് മജസിയയുടെ ഭാഗത്ത് നിന്നുണ്ടായ എന്താ പറയാ ഒരു ഭയങ്കര അൺഫെയർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്, അത് ഒരു മൂവ് ആയിരുന്നു. അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല മജസിയ അങ്ങനെ പറയുന്നത്. എനിവേ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിഷേലിന്റെ അങ്ങനെ മറ്റു പേരുകൾ വായിച്ച് കണ്ടു കണ്ട് വായിൽ അതൊക്കെ വരുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ മിഷേല് പറയുന്നുണ്ട് എറിയല്ല ജസ്റ്റ് മടിയിൽ വെച്ചു കൊടുത്തോളൂ എന്ന്. ആ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കുട്ടി സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു കേട്ടോ, അത് എറിയൊന്നല്ല ജസ്റ്റ് മടിയിൽ വെച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും ഭാനു അത് വളച്ചൊടിച്ച് വേറെ എന്തൊക്കെയോ ഒരു തരത്തിലോട്ട് എത്തിച്ചു. അതിനുശേഷം ലൈക്ക് ഇവരാർക്കും ആ ഒരു ഗെയിം സ്പിരിറ്റ് ഇല്ല. അതുകൊണ്ട് സത്യം എനിക്കത് കണ്ടിട്ട് വലിയ രസം തോന്നിച്ചില്ല. നാളത്തോട്ട് ഗെയിൻ അതിൻ്റെ ഇടയിൽ സായിയൊക്കെ സായിക്ക് അത് ഡിമ്പൽ മാത്രമാണ്. സായിനെ സായിക്ക് ഡിമ്പലിനെ കണ്ട് അപ്പം തുടങ്ങും ചൊറച്ചിൽ, എന്തിനാന്ന് എനിക്കറിയില്ല. എന്തായാലും അതും ഒക്കെ ആ ഗെയിമിൻ്റെ ഒരു സ്പിരിറ്റ് ഇല്ലാണ്ടായി എന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ബിഗ് ബോസിലുള്ള വിശേഷങ്ങൾ. സോ ഇതിനുശേഷം നമ്മൾ കാണുന്നത് BB+ BB+ ഇന്ന് മണിക്കൂട്ടിൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ മണിക്കൂട്ട. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് റംസാനും സജനയും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. ഈ ഗെയിം റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് റംസാനും സജനയും ഈ ഗെയിമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആരുണ്ട്, നമ്മുടെ അനൂപായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അനൂപ് ഒരു ചാരനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്ര രത്നങ്ങൾ ഇതൊക്കെ എവിടെയാണെന്ന് പറഞ്ഞു തരാം, അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ റംസാൻ എണ്ണം മാറ്റി പറയുന്നുണ്ടോ എന്ന് സജനയ്ക്കൊരു ഡൗട്ട്. അതായത് എല്ലാവർക്കും ക്യാപ്റ്റൻ ആവണം, ഏറ്റവും കൂടുതൽ ഈ കോയിൻസ് കളക്ട് ചെയ്യണം, അതാണ് എല്ലാവരുടെയും എയിം. അപ്പോൾ അതുകൊണ്ട് തന്നെ സജനയ്ക്ക് റംസാൻ വിശ്വാസമാവുന്നില്ല. സജന മറ്റൊരു തരത്തിലോട്ട് ആ കോൺവെർസേഷൻ കൊണ്ടുപോവുകയാണ്. സജനയാണ് ആ കോൺവെർസേഷൻ മറ്റൊരു തരത്തിലോട്ട് എത്തിക്കുന്നത്. അതായത് വളരെ കാമായിട്ട് തന്നെയാണ് ആ കോൺവെർസേഷൻ പോകുന്നത്. പക്ഷെ സജന വോയിസ് റേസ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമ്മുടെ റംസാൻ പറയുന്നുണ്ട് ഞാൻ സംസാരിക്കുന്ന കണ്ടില്ലേ, ഈ ഒരു പാറ്റേണിൽ സംസാരിച്ചാൽ പോരെ, എന്തിനാണെങ്കിലും സൗണ്ട് കൂട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സജന പറയുന്നുണ്ട് എൻ്റെ സ്റ്റൈൽ ഇങ്ങനെയല്ല, അല്ലെ എൻ്റെ സംസാരിച്ച രീതി ഇങ്ങനെയല്ല, എനിക്ക് നിന്നെ പോലെ ഞാൻ സംസാരിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ചോദിച്ച് ഇഷ്യൂ ഇങ്ങനെ കയറി പോവാണ്. അപ്പോൾ ഈ ഇഷ്യൂ കണ്ടവർക്ക് എല്ലാവർക്കും കുറെ രണ്ട് അഭിപ്രായങ്ങളുണ്ടാകും. ചിലർ റംസാൻ്റെ ഭാഗത്ത് നിൽക്കുമായിരിക്കും, ചിലർ സജനയുടെ ഭാഗത്ത് നിൽക്കുമായിരിക്കും. എനിക്ക് ഇഷ്യൂ കണ്ടിട്ട് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയത് അവിടെ സജന തന്നെയാണ്. സജന പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ വോയിസ് റേസ് ചെയ്തത് ഒന്നാമത്തെ കാര്യം, സജന അവിടെ ഇഷ്യൂ ആയിട്ട് പറയുന്നത് സജനയുടെ മുമ്പിലോട്ട് ഇങ്ങനെ കയറി നിന്ന് റംസാൻ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് കാണുകയാണെങ്കിൽ നമുക്കറിയാം സജന ഇങ്ങനെ നിൽക്കണു, റംസാൻ ഇങ്ങനെ നിൽക്കണു, അതിനുശേഷം സജന പുറത്തോട്ട് പോകുന്നു, സജന ഇവിടെ വന്ന് നിൽക്കുന്നു. അപ്പോൾ റംസാൻ ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് കയറി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ജസ്റ്റ് ഹോട്ട്സ്റ്റാർ എടുത്ത് നോക്കിയാൽ മതി, അതിൽ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് റംസാൻ ഒരു പടി കയറി തന്നെയാണ് സജനോട് സംസാരിക്കുന്നത്. അതിന് ഒരു ഒരു വുമൻ കാർഡ് പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. സജന പറയുന്നത് ഞാനൊരു പെണ്ണാണ്, എൻ്റെ ഭർത്താവ് വന്ന് സംസാരിക്കുന്ന പോലെ എന്നൊന്നും പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാണെങ്കിലും ഒരു ഒരു സ്പേസ് ഇട്ടിട്ട് വേണം എത്ര വഴക്കുവാണെങ്കിലും ഉണ്ടാക്കാം, പക്ഷെ ആ ഒരു സ്പേസ് ആർക്കും കൊടുക്കേണ്ടതുണ്ട്. അത് വിട്ട് കയറി സംസാരിക്കുകയാണെങ്കിൽ അത് ആണായാലും പെണ്ണായാലും ആണ് ആണിനോടായാലും പെണ്ണ് പെണ്ണിനോടാണെങ്കിലും മോശമാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ ഞാനൊരു പെണ്ണാണ് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ല. കയറി സംസാരിച്ചിട്ടുണ്ട്, ആ സംസാരിക്കുന്നത് മോശമാണ്, അത് കൃത്യമായിട്ട് പറയുക, ഒരു ഡിസ്റ്റൻസ് ഇട്ട് സംസാരിച്ചാൽ മതി എന്ന് പറയാം. അത് ആ പറഞ്ഞതിൽ ഞാൻ പറഞ്ഞില്ല, ഇതാണ് എൻ്റെ പക്ഷത്തുള്ള എനിക്ക് തോന്നിയ കാര്യം. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റംസാൻ്റെ സംസാരിക്കുന്ന സ്റ്റൈൽ. ഓക്കെ, റംസാൻ പറഞ്ഞത് ശരിയാണ്, റംസാൻ്റെ ഭാഗത്ത് ശരിയുണ്ട്, അത് ഞാൻ സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ റംസാൻ്റെ സംസാരിക്കുന്ന രീതി ഒട്ടും ശരിയല്ല. മുമ്പേ നമ്മൾ പല എപ്പിസോഡ്സിലായിട്ട് കണ്ടിട്ടുള്ളതാണ് നീ എടി വാടി പോടി ആണോടി നീ ചീയോടി, ഇത് വളരെ മോശമാണ്. ഒരാളെ എന്താ പറയുക എസ്പെഷ്യലി തല്ലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇടി വാടി പോടി എന്നുള്ള വിളികൾ കേൾക്കുന്നത് ഭയങ്കര ഒരു 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 രസമില്ലാത്തൊരു പരിപാടിയാണ്. അത് ആ ഒരൊറ്റ വിളി കാരണം നമുക്ക് ആളോട് ഒരു വെറുപ്പ് തോന്നിപ്പോ. അറ്റ്ലീസ്റ്റ് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്കത് കണ്ടപ്പോൾ ഒട്ടും അതൊരു നല്ല ഒരു 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 മാനേഴ്സ് അല്ല അങ്ങനെ സംസാരിക്കുന്നത്. മിനിമം പേര് വിളിച്ച് സംസാരിക്കുന്നത്, നിങ്ങൾ ചേച്ചി ചേച്ചിയാണ് അമ്മയാണ് കുഞ്ഞമ്മയാണ് ആ ഒരു സ്റ്റൈലൊന്നും വേണ്ട, ചേച്ചിയൊന്നും വിളിക്കേണ്ട, ഇത്താന്നും വിളിക്കേണ്ട, ജസ്റ്റ് പേരെടുത്ത് പറഞ്ഞ് സംസാരിക്കുക എന്നുള്ളതാണ് ഒരാളോട് ചെയ്യാവുന്ന ഏറ്റവും ഒരു മിനിമം റെസ്പെക്ട്. അത് എത്രയൊക്കെ പ്രൊവോക്ക് ചെയ്താലും ഈ ഇടി വാടി പൊടി കേൾക്കാനായിട്ട് ഒരു രസമുള്ള പരിപാടിയല്ല. അതിൽ ഞാൻ പറയും അതിൽ റംസാൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് പറയും. കാരണം നമ്മൾ മുന്നും ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഭാനു
ഇതൊരിക്കൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എടി വാടി പൊടി എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഋതുവിനെ ഒരു തവണ തലുണ്ടായപ്പോൾ എഗെയിൻ ഈ എടി വാടി പൊടി നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സ്റ്റൈല് റംസാൻ മാറ്റാണ്ട് അത് റംസാൻ്റെ ഭാഗത്തുനിന്ന് തെറ്റേനാണ്. നിങ്ങൾ ഫാൻസൊക്കെ വന്ന് എന്നെ അവർ കുറേ വന്നിട്ട് കാര്യമില്ല, എനിക്കത് തെറ്റായിട്ട് തോന്നി, ഞാൻ പറഞ്ഞു അത്രയുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയ്ക്കാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് നാളെ കാണാം 18th എപ്പിസോഡുമായിട്ട്. ഇനി എന്താ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അത്രയുള്ളൂ, തരാം.